അസ്സലാമു അലൈക്കും, ഞാൻ നൂറാ മറിയം, കോഴിച്ചിനെ സ്വദേശിയാണ്. അപ്പോൾ ഈ ഒരു യൂണിഫോമിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ മുസ്ലിംസിന് മാത്രമാണ് ഇതിനെതിർപ്പ്, എന്തുകൊണ്ട് മറ്റ് സമുദായങ്ങൾക്കൊന്നും എന്താ ഇതിനെതിർപ്പില്ലാത്തത്? യൂണിഫോമിൻ്റെ എല്ലാം വിഷയം വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എതിർപ്പ്, എന്തുകൊണ്ടാണ് മറ്റ് സമുദായങ്ങൾക്കൊന്നും എതിർപ്പില്ലാത്തതാണ് ചോദ്യം. തീർച്ചയായും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കൃത്യമായി പാലിക്കപ്പെടേണ്ട ധാർമ്മിക നിയമങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു സാഹചര്യത്തിലും നമുക്കത് മാറ്റാൻ കഴിയില്ല. ആ അതേപോലെ ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകൾക്കെല്ലാം അതിനെക്കുറിച്ച് എതിർപ്പുണ്ട്. പക്ഷെ അവരെല്ലാം പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ ഏത് മതസമൂഹമാണെങ്കിലും അവരിലെല്ലാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിഷയം പഠിച്ച ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അവരുടെ എതിർപ്പ് പുറത്തേക്ക് വരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനനുസരിച്ച് മാറാൻ അവർ സന്നദ്ധമാണ്. അവരുടെ ധാർമ്മികത സമൂഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ ഒരു സാമൂഹ്യ ഘടനക്കനുസരിച്ചെല്ലാം അവരുടേതായ ധാർമ്മികതകൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയില്ല. ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കേവലം ഒരു വസ്ത്രത്തിൻ്റെ ഇഷ്യൂ അല്ല. അത് നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് വലിയ നരകത്തിലേക്കാണ്. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതുമായി ഒരു തലത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്കുന്ന മതമാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശത്തിനെതിരെ ആരെന്ത് പറഞ്ഞാലും പടച്ചവൻ്റെ അനുസരണത്തിൻ്റെ പരച്ചവൻ അനുസരിക്കുന്നതിനെതിരെ ഒരു സൃഷ്ടിക്കും അനുസരണമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പടച്ചവനെ ധിക്കരിച്ചു കൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല. അപ്പോൾ പടച്ചവൻ പറഞ്ഞ നിയമത്തിനെതിരെ ഇവരാരെന്ത് പറഞ്ഞാലും, സർക്കാർ തന്നെ പറഞ്ഞാലും നിയമത്തിനെതിരാണെങ്കിൽ നാം അതനുസരിക്കുകയില്ല, കഴിയില്ല നമുക്ക്. അപ്പം അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കത് എതിർക്കേണ്ടി വരുന്നത്. കാരണം മുസ്ലിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട, അവരുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട, അവരുടെ മതപരമായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് മുസ്ലിങ്ങൾ എതിർക്കുന്നു. ബാക്കിയുള്ളവർക്കും എതിർപ്പുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും ഇതിൻ്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയ ആളുകളിൽ പലരും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും ആ ശബ്ദങ്ങൾക്ക് വേണ്ടത്ര ശക്തിയില്ലാതിരിക്കുന്നത് അവർ എപ്പോഴും ഈ രൂപത്തിലാണെന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള പിന്നെ കോംപ്രമൈസും റെഡിയാണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ പലരും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ അപകടങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അവിടെ അപകടങ്ങൾ, നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള അപകടങ്ങൾ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണത്തിൽ കൃത്യമായ ഒരു രൂപമുള്ളതുകൊണ്ട് തന്നെ ആ രൂപത്തിനെതിരായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്നുള്ളൊരു ധാരണയാണ് പൊതുസമൂഹത്തിൽ പൊതുവെ ഉള്ളത്. അതിന് പകരം നമ്മളിപ്പോൾ പറഞ്ഞ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ട രൂപത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് ഇത്തരം പരിപാടികൾ പ്രസക്തമാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.